ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പൈനാപ്പിൾ അച്ചാറിൻ്റെ റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇതിനായിട്ട് രണ്ട് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ ഇതിനായിട്ട് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി ആവശ്യത്തിന് പച്ചമുളകും കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക പൈനാപ്പിൾ വേവുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ വിചാരിക്കും പൈനാപ്പിളിന് വേവില്ലയെന്ന് പൈനാപ്പിൾ നമ്മൾ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുകയും വേണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാന് ഞാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അധികം നല്ലെണ്ണ ഒഴിക്കണ്ട അൻപത് മില്ലിയൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ഈ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കടുക് ഉലുവ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർക്കുന്നില്ല ലാസ്റ്റ് അതിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ നേരത്തെ നമ്മൾ എല്ലാം ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വെളുത്തുള്ളിക്ക് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചിയും പച്ചമുളകുമൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഇഞ്ചി നിങ്ങൾക്ക് വേണമെങ്കിൽ സ്ലൈസാക്കിയിട്ട് നീളത്തിൽ സ്ലൈസാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ അത് ഇതുപോലെയാണ് കട്ട് ചെയ്തത് വേണമെങ്കിൽ ചതച്ചും ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ അച്ചാറിനൊക്കെ എടുക്കുമ്പോൾ ഇതുപോലെ എടുക്കുന്നതായിരിക്കും നന്നാവുക ഈ ഇഞ്ചി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് കറി ലീവ്സ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ ഈ ഒരു അച്ചാറിനെ ഒരു നാലഞ്ച് തണ്ട് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും നിങ്ങളെടുക്കുന്ന ഒരു പൈനാപ്പിളിനനുസരിച്ചും ഇത്രയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ആ ഒരു വേസ്റ്റൊക്കെ കളഞ്ഞതിന് ശേഷം ഇത്രയും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിനനുസരിച്ച് എടുക്കാം കേട്ടോ ചില പൈനാപ്പിളൊക്കെ കേടുണ്ടാവും ആ കേടൊക്കെ കളഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മളത് എടുക്കേണ്ടത് അപ്പം നമ്മൾ മുറിച്ചു വെച്ചിട്ടുള്ള ഈ ഒരു പൈനാപ്പിൾ പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ഇനി ഇത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മുതൽ പതിനഞ്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ സ്ലോ കുക്ക് ചെയ്തിട്ട് എടുക്കണം കേട്ടോ എങ്കിലേ ഈ ഒരു പൈനാപ്പിൾ നമുക്ക് കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ ഈ ഒരു പൈനാപ്പിൾ എന്ന് പറയുന്നത് നല്ല വേവുള്ള സാധനമാണ് കേട്ടോ നമ്മൾ മാങ്ങയൊന്നും പോലെയല്ല പെട്ടെന്ന് ഇത് വാടി കിട്ടുമൊന്നുമില്ല കേട്ടോ അപ്പോൾ നിങ്ങളിതൊരു പതിനഞ്ച് മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം എങ്കിലേ നമ്മുടെ ഈ ഒരു അച്ചാർ കറക്റ്റൊരു പരുവത്തിൽ കിട്ടുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു അച്ചാർ നമുക്ക് കുറേ കാലം വെക്കുമ്പോൾ ഈ ഒരു അച്ചാർ കേടുകൂടാതിരിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം എങ്കിലേത് ഇത് നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇപ്പം ഞാനിത് അടച്ച് വെച്ച് പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് ഒന്ന് വന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് അടിയിൽ പിടിക്കാതിരിക്കാം ശ്രദ്ധിക്കുക ഈ ഒരു അച്ചാർ ഇവിടെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ അടുത്ത് കസിന് പോയ സമയത്ത് ഞാൻ ഹസ്ബൻഡിന് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഷോപ്പിൽ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഈ ഒരു അച്ചാർ നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു അച്ചാർ റെസിപ്പി തന്നെയാണ് ഇത് പൈനാപ്പിൾ നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഇതുപോലൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി ഇതിപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി നല്ല പോലെ വറ്റി കിട്ടിയിട്ടുണ്ട് ഒരു വാട്ടർ ഉള്ള ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ അപ്പം ഞാനിതിൽ കീ അച്ചാർ പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അച്ചാർപ്പൊടി നിങ്ങൾ ഒരു സ്പൂണിലോ അല്ലെങ്കിൽ ചെറിയൊരു ബൗളിലോ ആക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് നോക്കുക ഞാനിപ്പോൾ കവറോടൊക്കെ ഈ ഈയൊരു പാക്കറ്റോടൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ കറക്റ്റ് മെഷർമെൻറ്റ് ഞാനിപ്പോൾ പറയുന്നില്ല ഈ ഒരു പൈനാപ്പിളിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് അച്ചാർപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ ഏകദേശം ഒരു ആറ് സ്പൂൺ വരെ ഞാൻ അച്ചാർപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഏകദേശ കണക്കാണ് കേട്ടോ നിങ്ങൾ എടുക്കുന്ന ഈ ഈയൊരു പൈനാപ്പിളിനനുസരിച്ചിട്ട് നമ്മൾ അച്ചാർപ്പൊടി ഇട്ട് കൊടുക്കണം ഈ അച്ചാർപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം പക്ഷേ ടേസ്റ്റ് കുറവായിരിക്കും എന്നാലും അത്യാവശ്യം ടേസ്റ്റ് ടേസ്റ്റൊക്കെ ഉണ്ടാവും ഞാനിപ്പോൾ അച്ചാർപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അച്ചാർപ്പൊടി ഉള്ളവർ അച്ചാർപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കാമെന്ന് നോക്കുക എന്നിട്ടിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഞാനിതിപ്പോൾ ഓവർനൈറ്റ് കുക്ക് ചെയ്ത് വെക്കുകയാണ് കേട്ടോ എന്നിട്ട് രാവിലെയാണ് ബോട്ടിലാക്കി വെക്കുന്നത് നിങ്ങളപ്പോൾ ഉണ്ടാക്കുകയാണെങ്കിൽ രാത്രി ഇങ്ങനെ കുക്ക് ചെയ്തിട്ട് വെക്കുക കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർക്കുമ്പോൾ ഞാനിപ്പോൾ കല്ലുപ്പാണ് ചേർത്തത് അതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടി ഉപ്പാണെങ്കിൽ നിങ്ങൾ കുറച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അത് അച്ചാറിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഉപ്പ് ചേർത്ത് കൊടുക്കാമല്ലോ ഈ ഒരു ഉപ്പ് കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ഒഴിക്കുന്നുണ്ട് വിനാഗിരി കൂടി ഒഴിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് തിളപ്പിച്ചെടുക്കുക എന്നിട്ടിത് ഓവർ നൈറ്റ് നമ്മൾ അടച്ച് വയ്ക്കുക കേട്ടോ അങ്ങനെയാണിപ്പോൾ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഇതിലേക്ക് ഈത്തപ്പഴ ഡേറ്റ്സ് ജസ്റ്റ് ഒന്ന് ചതച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇതിന് ഇപ്പം തന്നെ ഓൾറെഡി മധുരമുള്ളതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ചേർക്കുന്നില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ ഡേറ്റ്സ് കൂടി ചേർക്കുമ്പോൾ ഈ ഒരു പൈനാപ്പിൾ അച്ചാറിൻ്റെ നല്ലൊരു ടേസ്റ്റ് കൂടി കിട്ടും കേട്ടോ നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഇനി ഇതിലേക്ക് ഞാൻ ഉലുവയും കടുകും വറുത്ത് പൊടിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടി വിനെഗർ ചേർക്കാവുന്നതാണ് ഞാൻ ലേശം ഒരു കട്ടിയിലാണ് ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പോൾ അത് എണ്ണയൊക്കെ നല്ല പോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം കുറച്ച് ഉപ്പ് കൂടി കുറവുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഇത് റെഡിയാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്കിതൊരു ഒന്നൊന്നര വർഷം വരെ കേട് കൂടാതെ നമുക്ക് ഈയൊരു അച്ചാർ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ ഞാൻ ഫ്രിഡ്ജിലാണ് ഇത് സ്റ്റോർ ചെയ്യാറ് നിങ്ങൾക്ക് പുറത്ത് എത്ര കാലം കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ഫ്രിഡ്ജിലാണ് ഇത് വെക്കാറ് ഒന്നര വർഷം വരെ എനിക്കിത് ഫ്രിഡ്ജിൽ നല്ല കേട് കൂടാതെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് ഓവർനൈറ്റ് അടച്ചു തന്നെ വെക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇനി ഇതിപ്പം നമുക്ക് അടച്ച് വയ്ക്കാവുന്നതാണ് കേട്ടോ ഇതിൽ ഇനി സ്പൂണൊന്നും ഇടാൻ പാടില്ല രാവിലെ നമുക്കിത് നല്ല പോലെ തണുത്ത് കിട്ടും ആ ഒരു സമയത്ത് നമുക്കിത് നിങ്ങൾ ഏത് ബോട്ടിലാണോ ഇട്ട് വയ്ക്കുന്നത് ആ ഒരു ബോട്ടിലേക്ക് മാറ്റിവെച്ചതിന് ശേഷം ഒന്നൊന്നര ആഴ്ച വരെ നമുക്കിത് പുറത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും അതിന് ശേഷം വേണമെങ്കിൽ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ ഇപ്പം ഞാനിത് പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ടുണ്ട് ഇപ്പം അത് കറക്റ്റായിട്ടിത് ഇതിൻ്റെ ഈയൊരു വിനീഗറൊക്കെ നല്ലപോലെ വറ്റിയൊക്കെ വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് കുറച്ചുകൂടി വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ചുകൂടി ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇതിപ്പോൾ നല്ലപോലെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും അച്ചാർ വെള്ളം പോലെ ആണ് വേണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചുകൂടി വിനീഗറൊക്കെ ചേർത്തിട്ട് ലൂസാക്കി എടുക്കാവുന്നതാണ് ഇനി എനിക്കിപ്പോൾ അത് കുറച്ചൊരു കട്ടിയിലാണ് വേണ്ടത് അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് വിനിഗർ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വിനീഗറും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്നും കൂടി മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഏത് ബോട്ടിലാണോ ഇട്ട് വെക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ബോട്ടിലേക്ക് ഇട്ട് വെച്ചിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഇത് ഒന്നര വർഷം വരെ ഇത് കേടു കൂടാതെ നമുക്ക് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം ഇതിലേക്ക് ഞാൻ കുറച്ച് വിനിഗർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഓവർനൈറ്റ് വയ്ക്കുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മളിടയ്ക്കിടയ്ക്ക് പോയിട്ട് ഇത് തണിഞ്ഞോന്ന് നോക്കൊന്നും വേണ്ട നമുക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല പെർഫെക്റ്റായിട്ടുള്ള അച്ചാറ് റെഡി ആയി കിട്ടുകയും ചെയ്യും നമുക്ക് രാവിലെ തന്നെ ഇതെടുത്ത് ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനും പറ്റും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു അച്ചാർ റെസിപ്പി തന്നെയാണ് കേട്ടോ ഈ പൈനാപ്പിൾ നമുക്ക് എല്ലായിടത്തും കിട്ടുന്ന ഒരു സാധനമായതുകൊണ്ട് ഇപ്പം ഗൾഫിലുള്ള ആൾക്കാർക്കായിക്കോട്ടെ നാട്ടിലുള്ള ആൾക്കാർക്കായിക്കോട്ടെ എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് ഈ ഒരു പൈനാപ്പിൾ എല്ലാവരും മസ്റ്റായിട്ട് ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡേറ്റ്സ് കുറച്ച് ഇതിലേക്ക് ക്രഷ് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചു കൂടി ടേസ്റ്റ് ഉണ്ടാവും ഇപ്പം ഞാനിത് ബോട്ടിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ചുകൂടി കൂടി ഉണ്ട് വേറൊരു ബോട്ടിലും കൂടി ആക്കണം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കാനും മറക്കല്ലേ ഫ്രണ്ട്സ് പിന്നെ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരും അതുവരേക്കും എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്